എല്ലാവർക്കും നമസ്കാരം. അപ്പം വളരെ മോശമായിട്ട് കമൻ്റ് ഇടുന്ന ആൾക്കാരോടൊന്നും എനിക്ക് ഒന്നും പറയാനില്ല. കാരണം ഇൻബോക്സിൽ വന്നിട്ട് തേങ്ങയും പാലേന്നൊക്കെ വിളിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഇതിൻ്റെ അകത്ത് വന്നിട്ട് വളരെ മോശമായിട്ട് കമൻ്റ് ഇടുന്നത്. അതായത് അവർക്കൊക്കെ പുറത്ത് ഇങ്ങനെ സംസാരിക്കാൻ ഭയങ്കര പേടിയാണ് പോലും. അപ്പോൾ അങ്ങനെയുള്ള കുറേ ടീമുണ്ട് എൻ്റെ ഇൻബോക്സിൽ വന്നിട്ട് ഇങ്ങനെ എന്താ പറയേണ്ടത്, വളരെ എന്താ ചോറുന്നോ ചായ കുടിച്ചോ എന്നൊക്കെ ചോദിക്കുന്ന ടീമുകളുണ്ട്. അപ്പോൾ ഇവരെയൊന്നും ഇവരെ ഭാര്യമാരോടോ അല്ലെങ്കിൽ ഇവരെ അമ്മമാരോടോ ഒന്നും ചോദിച്ചിട്ടുണ്ടാവില്ല ഇവരെ ചായ കുടിച്ചോ ചോറുന്നോ എന്നൊന്നും. അപ്പോൾ നേരം കെട്ട നേരത്തായിരിക്കും വന്നിട്ട് ചോറുന്നോ ചാച്ചി ചോറുന്നോ ചേച്ചി എന്നൊക്കെ വിളിച്ചിട്ട് ചോറുന്നതിൽ 1000 ചോറുന്നൊന്നും ചോദിക്കലായിരിക്കും. അപ്പോൾ ശരിക്കും എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ പരിഹാസമായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇപ്പം വിഷയം എന്ന് വെച്ചാൽ നായ്ക്കളെ ഇതാണല്ലോ, ഭയങ്കര ശല്യങ്ങളായിട്ട് ഒരുപാട് ആൾക്കാർ ഭയങ്കര ഇതായിട്ട് ഇമോജി ആയിട്ടൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ 2 ദിവസം മുന്നേ കൂത്തുപറമ്പിൽ എൻ്റെ ഒരു ഫ്രണ്ട് നായ്ക്കൾക്ക് ഫുഡ് കൊടുക്കുന്നതാണ്. അപ്പോൾ അവരെ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അതായത് 2 മുസ്ലിം ചെറിയ യുവാക്കളാണ് ഭീഷണിപ്പെടുത്തിയത്. അപ്പോൾ ഈ ഒരു വിഭാഗത്തിന് മാത്രമേ ഉള്ളൂ പ്രശ്നം. കാരണം ഇങ്ങനെ പ്രശ്നമില്ലാതെ എന്താ പറയുക വഷളാക്കുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു എനിക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് ഞാൻ ഈ അനുഭവം ഞാൻ തുറന്നു പറയുന്നത്, എൻ്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞു നായി കടിക്കാതെ നായി കടിച്ചിനെന്ന് പറഞ്ഞിട്ട് ഒരു വിഷയം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ആൾക്കാർ കണ്ടുപിടിച്ചിട്ടുണ്ട്, നമ്മളെപ്പോലെയല്ല എന്തായാലും അത് അവർ കണ്ടുപിടിച്ചു. അപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കണം, കാരണം വെറുതെ ഒരു നാൽക്കാലിനെ മേലെ കുതിര കയറിയിട്ടൊന്നും ഒരു കാര്യമില്ല. പിന്നെ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ദുഷ്ട ലാക്ക് അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. കാരണം നായ്ക്കൾ ഈ 12 മണിക്ക് ശേഷം റോഡിലിറങ്ങിക്കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ഭയങ്കര നീരസായിരിക്കും, കാരണം അവരെ പരിപാടികളൊന്നും നടക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പം അതുകൊണ്ടുള്ള ഒരു കണ്ണിലൊരു മറയിടൽ STPI പോലുള്ള ആൾക്കാർക്കാണ് ഇത് ഭയങ്കര പ്രശ്നമായിട്ട് വരുന്നത്. കാരണം അവർക്ക് സ്വതവേ നായ്ക്കൾ എന്ന് പറഞ്ഞാൽ ഹറാമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നായ്ക്കളെ വകവരുത്തണം, അല്ലെങ്കിൽ ഇവരെ ഈ ഒരു തടസ്സം എന്താ പറയേണ്ടത് ഇങ്ങനെ ഈ മയക്കുമരുന്നും കഞ്ചാവും ഒന്നും വേടിയും കൊണ്ടുകൊടുക്കാനോ ഇതാക്കാനോ ഒന്നും ഈ നായ്ക്കൾ വിടുന്നില്ല. അപ്പം നായ്ക്കളെ എങ്ങനെയെങ്കിലും കൊല്ലണം, ഇതുണ്ടെങ്കിൽ ഇവർ കുരക്കുന്നു. അപ്പം ഇതൊക്കെ എന്നാ വഴി തടസ്സം എന്നൊക്കെ പറയില്ലേ, അതാണ് സംഭവം. അപ്പോൾ ഇതിനാണ് സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പഞ്ചായത്തുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഈ പഞ്ചായത്തുകാർക്ക് അറിയില്ല നായ്ക്കളെ കൊല്ലാൻ പാടില്ല എന്നുള്ളത്, പക്ഷേങ്കിൽ ഈ പഞ്ചായത്തുകാർ കളവ് പറഞ്ഞിട്ട് ജനങ്ങളെ വിശ്വസിപ്പിച്ചെടുക്കുക ചെയ്തത്. അതായത് സുപ്രീം കോർട്ടിലെ വിധി എന്തെന്നാണെന്ന് പോലും അറിയാതെയാണ് ഇവരൊക്കെ ഈ കിടന്ന് തുള്ളുന്നത്. ഇന്നൊരു പ്രധാനപ്പെട്ട ഒരു ന്യൂസും കൂടി കണ്ട്, അതായത് മോദിയുടെ US സന്ദർശനത്തെ വിമർശിച്ചിട്ട് ഇടതുപക്ഷ ആൾക്കാർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് അവരോട് പറയാനില്ല, അതായത് അന്തംഗമികളാണ് ഇങ്ങനത്തെ പോസ്റ്റൊക്കെ ഇറക്കുന്നത്, പിന്നെ അതിൻ്റെ അകത്തുള്ള നേതാക്കന്മാരും. അപ്പോൾ അവരോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതായത് ഈ ശീലമില്ലാത്ത കോട്ടും സ്യൂട്ടും ഒക്കെ ഇട്ട് കുടുംബവുമായിട്ട് കുടുംബത്തിൻ്റെ പരിവാരങ്ങളുമായിട്ട് ഈ നികുതി പണവും ഉപയോഗിച്ച് അമേരിക്ക സന്ദർശിച്ചിട്ട് കവല പ്രസംഗം വരെ ആഘോഷമാക്കിയ പിണറായി പാർട്ടി തന്നെയല്ലേ, നിങ്ങൾ ഇങ്ങനെ തന്നെ പറയണം. ചികിത്സയ്ക്ക് സാമ്രാജ്യത്തെ ശക്തി തന്നെ വേണം പോലും. ഇത് വല്ലാത്തൊരു തോൽവിയായിപ്പോയി. എന്തായാലും ജനങ്ങളുടെ നികുതി പണവും ഉപയോഗിച്ചിട്ട് ഇവർ എന്താ പറയണത് ലണ്ടനും അമേരിക്കയും ഒക്കെ സന്ദർശിക്കാൻ പോയിട്ടുണ്ടായിരുന്നു പിണറായി വിജയനും ഭാര്യയും കമലെടുത്തിയും ഒക്കെ. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ ചുരിദാറൊക്കെ ഇട്ടില്ല പത്രാസ്. അപ്പോൾ ഇവർക്കൊക്കെ എന്തും ആവാം. അപ്പം നിങ്ങൾ ഈ ചോദിക്കുന്നത് ഉണ്ടാവും നീ എന്തിനാ ഇതൊക്കെ പറയേണ്ട ആവശ്യം എന്നുള്ളത്, പറയണ്ടേ അഴിമതിക്കളനെ പിന്നെ അഴിമതിക്കളൻ എന്നല്ലാണ്ട് വേറെ എന്താ വിളിക്കേണ്ടത്. നിങ്ങൾ കേട്ടിട്ടില്ലേ നന്ദിനി വന്നത് കേരളത്തിന് ഇഷ്ടപ്പെട്ടിട്ടില്ല, പക്ഷേ മദിനി വന്നത് കേരളത്തിനങ്ങ് ഇഷ്ടപ്പെട്ടു പോലും. എല്ലാ ആൾക്കാരും സ്വീകരിക്കാൻ പോയിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടില്ലേ ഒരു തീവ്രവാദീനെയാണ് പോയിട്ട് സ്വീകരിക്കാൻ ഇരുത്തിയിരുന്നത്. അധികം ആരും ഈ ന്യൂസ് ആരും കേട്ടിട്ടുണ്ടാവില്ല, പക്ഷേ എങ്കിൽ ഞാനത് കേട്ടിട്ട് ഞങ്ങളത് എന്താ പറയേണ്ടത് അത് നിങ്ങളോട് പറയാതിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. കാരണം ഞാൻ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറയലില്ലേ, അപ്പം നിങ്ങൾ ഈ ന്യൂസും കൂടി നിങ്ങൾ കേൾക്കണം. ഈ പേരുകാർ ആരും അത്ര നിസ്സാരക്കാരല്ല, കേൾക്കണം. അതുകൊണ്ട് അങ്ങനെ തീർച്ചയായിട്ടും മറുപടി തന്നെ എന്നൊന്നും വെറുതെ അങ്ങ് പറഞ്ഞാൽ പോരാ. ഈ വീരപുരുഷന്മാരും ധീര വനിതകളും ആരൊക്കെയാണ് എന്ന് നാട്ടുകാരൊക്കെ അറിയണ്ടേ. അതിനുവേണ്ടി സമയമെടുത്തിട്ടാണെങ്കിലും ഇവരെ ഒന്ന് പരിചയപ്പെടുത്താം.
മുഹമ്മദ് ഷാജിൽ പി സി ചക്കരക്കൽ കണ്ണൂർ റിപ്പോർട്ടഡ്ലി കിൽഡ് ഇൻ സിറിയ, അതായത് സിറിയയിൽ വെച്ച് കൊല്ലപ്പെട്ടു. ഷമീർ ടി വി പാപ്പിനിശ്ശേരി കണ്ണൂർ, നേരത്തെ പറഞ്ഞതുപോലെ റിപ്പോർട്ടഡ്ലി കിൽഡ് ഇൻ സിറിയ. സൽമാനുൽ ഫാരീസ് പാപ്പിനിശ്ശേരി കണ്ണൂർ, സിറിയയിൽ വെച്ച് കൊല്ലപ്പെട്ടു. മുഹമ്മദ് റിഷാൽ കെ വളപട്ടണം കണ്ണൂർ, ഇപ്പോൾ ആള് സിറിയയിലുണ്ട്. മുഹമ്മദ് ഷബീർ വളപട്ടണം കണ്ണൂർ, സിറിയയിലുണ്ട്. അബ്ദുൽ മനാഫ് വളപട്ടണം കണ്ണൂർ, റിപ്പോർട്ടഡ്ലി കിൽഡ് ഇൻ സിറിയ. സഫ്വാൻ പാപ്പിനിശ്ശേരി സ്വദേശി കണ്ണൂർ, സിറിയയിൽ വെച്ച് കൊല്ലപ്പെട്ടു. സുഹൈൽ കെ കെ പി വളപട്ടണം കണ്ണൂർ, ജീവിച്ചിരിപ്പുണ്ട്, സിറിയയിൽ. ഷഹനാദ് എ വി ചാലാട് സ്വദേശിയാണ്, കണ്ണൂരിൽ തന്നെ, സിറിയയിൽ വെച്ച് കൊല്ലപ്പെട്ടു. തസ്ലീം കെ ഒ പി പാപ്പിനിശ്ശേരി വെസ്റ്റ് കണ്ണൂർ, സിറിയയിൽ വെച്ച് കൊല്ലപ്പെട്ടു. അതുൽ ഖയൂം ചെക്കിക്കുളം പി ഒ കണ്ണൂർ, സിറിയയിൽ വെച്ച് കൊല്ലപ്പെട്ടു. നഫ്സില സ്ത്രീയാണ്, തയ്യൽ പി ഒ കണ്ണൂർ, അഫ്ഗാനിസ്ഥാനിലുണ്ട്. അൻവർ തയ്യൽ പി ഒ കണ്ണൂർ സിറ്റി, കണ്ണൂർ. ഇതൊക്കെ കണ്ണൂർ, കേരളത്തിലാണ്, യുപിയിലൊന്നുമല്ല. ഷാഹിന വൈഫ് ഓഫ് സജാദ് ഊത്തപ്പാറ കണ്ണൂർ, അഫ്ഗാനിസ്ഥാനിലുണ്ട്. ഈ ഷാഹിനയുടെ ഭർത്താവ് സജാദ് അഫ്ഗാനിസ്ഥാനിൽ വെച്ച് കൊല്ലപ്പെട്ടു. നിസാമുദ്ദീൻ കടലായി സ്വദേശിയാണ്, കണ്ണൂരാണ് സ്വദേശം. ആകെ 16 പി എഫ് ഐ ഭീകരാർ കണ്ണൂർ ജില്ലയിൽ നിന്ന് മാത്രം. പേടിക്കേണ്ട, മൂന്ന് പാലക്കാട്ടുകാരുണ്ട്. മുഹമ്മദ് മൻസൂർ പട്ടാമ്പിക്കാരനാണ്, ഷാഹുൽ ഹമീദ് കൂറ്റനാടാണ് വീട്, മുഹമ്മദ് അലി കെ പി ഒറ്റപ്പാലത്താണ്. ഇവരിൽ മുഹമ്മദ് മൻസൂർ സൗദി അറേബ്യയിലുണ്ട് ഇപ്പോഴും, മുഹമ്മദ് അലി സൗദി അറേബ്യയിലുണ്ട്, ഷാഹുൽ ഹമീദ് മസ്കറ്റിലാണ്. കോഴിക്കോട്ടുകാരൻ ഒരാളുണ്ട്, ഷജീർ മംഗലശ്ശേരി ചെലവൂരാണ് വീട്, റിപ്പോർട്ടഡ്ലി കിൽഡ് ഇൻ അഫ്ഗാനിസ്ഥാൻ, അഫ്ഗാനിസ്ഥാനിൽ വെച്ച് കൊല്ലപ്പെട്ടു. ഒരു എറണാകുളത്തുകാരൻ സവാദ് മലേഷ്യയിലുണ്ട്. ഇത്രയുമാണ് കേരളത്തിൽ നിന്നുള്ളവർ 21 മലയാളികൾ, അവരിൽ രണ്ട് സ്ത്രീകൾ. തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ നിന്ന് 5 പേർ, തെലങ്കാന. അപ്പൊ ഇതൊന്നും ആർക്കും ചർച്ച ചെയ്യാനില്ല. നിങ്ങൾ എന്നോട് വർഗീയവാദി വർഗീയവാദി എന്ന് പറയുന്നുണ്ട്, പി എഫ് ഐ നേതാക്കന്മാരാണ് മൊത്തം. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ കേരളം പോകുന്ന പോക്ക് കണ്ണൂർ ജില്ലയിലാണ് ഇതൊക്കെ നടക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ഇതിലുള്ള സുഡാപ്പികളും അതുപോലെ തന്നെ അന്തംകമ്മികളും കമൻ്റ് ഇടണം. കാരണം നിങ്ങളൊക്കെ ഈ തീവ്രവാദം ഇവള് വെറും വർഗീയവാദി എന്ന് എന്നെ നിങ്ങൾ 4 നേരം വിളിക്കുന്നുണ്ടല്ലോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക ഇതെന്താ സംഭവം എന്നുള്ളത്. ഇത് വർഗീയവാദം ഞാൻ പറഞ്ഞൊന്നല്ല, ഉള്ള കാര്യങ്ങൾ, നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ചാനലിൽ വിളിച്ചു പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എന്താണ് ഇതിൻ്റെ മറുപടി പറയാനുള്ളത് എന്നും കൂടി നിങ്ങൾ പറയണം. അതിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാം. നിങ്ങളെ മറുപടി കേട്ടിട്ട് വേണം നാളെ എനിക്കൊരു വീഡിയോ ചെയ്യാം. ഓക്കെ, ഇതിന് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഭീകരവാദത്തിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ, യെസ് ഓർ നോ, ഇതിന് എനിക്ക് മറുപടി കിട്ടാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും മറുപടി തരണം എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം നാളെ കാണാം.